അടിച്ചടിച്ചടിച്ച് എന്ത് സാധനം അത് കറുപ്പാ കറുപ്പ് ഇട്ടിരിക്കണം ആ തൊട്ടടുത്ത് പൊക്കാൻ പോയി പഠിച്ചാണല്ലേ. അപ്പൊ ഇത്തിരി ഫുഡിംഗ് ഇട്ടിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് ആദ്യത്തെ മീനാട്ടാ എന്നാലും കറുപ്പ് എല്ലാവരും വായ്പ അറിയാൻ വേണ്ടി ഇരിക്കണേ കണ്ടല്ലേ ഇഷ്ടം പോലെ ആൾക്കാരാ കേട്ടാ എന്നാ റിലീസ് ചെയ്യണം കേട്ടാ. മറ്റേ പുള്ളിക്കലവേണ്ട കലവ റിലീസ് ചെയ്തേക്കാം. മോനെ കാളഞ്ചടിച്ചിട്ടുണ്ട് ഇവിടെ അടിപൊളി ഹെവി അടിപൊളി ഒന്നും ചെയ്യണ്ട തന്നെ വരട്ടെ അവൻ അന്റെ മോനെ എന്താ ചെയ്യലോക്ക് ദൂരെയാണ നല്ല ദൂരെയാണല്ലേ. ഓ അവിടെ നിക്കണോ അന്റെ പൊന്നെ അത് സൈസ് ഉണ്ടല്ലോ ജിഗിലടിച്ചല്ലേ ഒടിഞ്ഞു പോയല്ലേ ആ ജിഗ് ഒടിഞ്ഞു പോയി കാളാഞ്ചി അടിച്ചിട്ടുണ്ട് അവിടെ പൊളിച്ച് അടിപൊളി അവിടെ അടിച്ചിരിക്കുന്നത് അതേ ഓട്ടോ ഓട്ടോ ഏതല്ലേ എവിടെ ഉണ്ട് ഓ പോയാ വിട്ടാ രണ്ടു പേർക്ക് കാണാൻ ചെറിയ രണ്ടു പേർക്ക് രണ്ടു പേരുടെ മിസ്സായട്ടാ ശരിട്ടാ വൈശാണി മീനടിച്ച് ഫസ്റ്റ് മീനാണ് വാഴ്മീനാണെന്ന് ഉറപ്പില്ല സ്റ്റാർട്ട് ചെയ്യുന്ന വാഴ്മീൻ മോനെ വാഴ്മീൻ അടിച്ച് ഫൈറ്റ് 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 ചാടിന്നോടെ കണ്ടിട്ടാ ഫസ്റ്റ് വാഴ്മീൻ ജീവിതത്തില കേറിയ മതി മോനെ ഓഫ് ഓഫ് പോണണ്ട പോണണ്ട ചെറുതാണാടാ ചെറുതാട്ടാ അവിടെ എത്തി മീൻ ആ വാഴ്മീൻ 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 നല്ല ഹുക്ക നല്ല ഹുക്ക അടുത്തിട്ട് അടുത്തെത്തി മീൻ ദേ പോണ് ദേ പോണ് ദേ പോണ് നല്ല പോണ് കേറി പോയി വാൽമീൻ ജീവിതത്തിലെ ആദ്യത്തെ വാൽമീൻ മൂന്നാമത്തെ കൊല്ലമാണ് ഇതിനു വേണ്ടി നടക്കുന്നത് മൂന്നാമത്തെ കൊല്ലം രണ്ട് കൊല്ലം ഇതിന്റെ പുറകെയാണെന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതടിച്ചിരിക്കുന്നത് നമ്മുടെ ജേബേഴ്സിന്റെ ഷോ റീപ്പർ എന്ന് പറയുന്ന 10 feet റോഡിനകത്താണ്. നല്ല ലൈറ്റ് വെയിറ്റ് റോഡാണ് നമ്മുടെ വാഴ്മീനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കിട്ടിലും സാധനം. പിന്നെ റീല് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷിമാനോടെ സെഡോണ C5000XG ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൈഡ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷിമാനോടെ ഗ്രാപ്പിളറാണ്. 30 LB റൈഡാണ്, 0.19 mm. പിന്നെ ഇപ്പം അടിച്ചിരിക്കുന്നത് ടോപ്പ് വാട്ടറിൽ നിന്ന് അടിച്ചത് കണ്ടല്ല, സ്കൗട്ടറിലാണ് അടിച്ചത്. ഹോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. സത്യം പറഞ്ഞാൽ കണ്ണ് കളഞ്ഞു പോയി. ആ ഇത് ഇനി മീൻ കിട്ടാനുള്ള കാരണം നമ്മളെ പറയാം.
അതായത് നമ്മൾ എറിഞ്ഞ സമയത്ത് സ്പൂളിന്റെ ഈ ഭാഗത്തായിട്ട് ബ്ലേഡ് ഒന്ന് ഉടക്കി. ഞാൻ എറിഞ്ഞ സമയത്ത് അങ്ങനെ ഉടക്കിക്കണേന്ന്. ഞാൻ ഇവനോട് പറഞ്ഞ് എടാ ഇതൊന്ന് ദൂരേക്ക് എറിഞ്ഞിട്ട് ഒന്ന് വലിച്ച സെറ്റാക്കാനായിട്ട്. ഞാൻ എറിഞ്ഞ് ആദ്യം എറിഞ്ഞപ്പോ നല്ല ലോങ് പോയി, അന്നൊക്കെ ഇതൊന്ന് ചുറ്റിക്കണേ. ആ ലോങ്ങിന് എന്റെ ഫോണിൽ എറിഞ്ഞിട്ട് പിന്നെ എറിയാനും പേടി, നല്ല നൈസ് ബ്രൈഡാണ് പൊട്ടിയാലാന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ ഇവന്റെ കൊടുത്തു. ഇവൻ വന്ന് ദൂരേക്ക് എറിഞ്ഞ് വലിച്ച് നോക്കുമ്പോഴത്തേക്ക് അത് സെറ്റായി. വലിച്ചെടുത്തപ്പോഴത്തേക്ക് മീൻകറി ഇഷ്ടി. അത് അടിക്കണ സീൻ കാണുന്നവരുന്ന് മോനെ നല്ല, അതായത് ടോപ്പ് വാട്ടറിൽ ഒന്ന് പട്ട അടി അടിച്ചിട്ടോ, അടിച്ച് രണ്ടടി അടിച്ച് ഫസ്റ്റ് സ്ട്രൈക്ക് വന്ന് അത് കേറിയില്ല. അപ്പൊ ഞാൻ എന്നോട് അടിക്കണ്ടെന്ന് പറഞ്ഞ് പുറകെ വന്ന് രണ്ടാമത് അടിച്ച്. എന്തായാലും വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതിനെ പിടിക്കണം എന്നുള്ളത്. നമ്മളിപ്പോ ഒരു 7 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കണം. എല്ലാ ദിവസവും 4 എഴുന്നേറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. 8 വരെ കാക്കുകയും തിരിച്ചൊരു 9 ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തുന്ന രീതിയിൽ നമ്മൾ കാശുകൊണ്ടിരിക്കണേ. ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി കിട്ടിയതിൽ വളരെ സന്തോഷം. അയ്യോ ഒന്നും പറയാനില്ല, വളരെ വളരെ സന്തോഷം. അടുത്ത സാധനം അടിച്ചിട്ട് തരണ്ടിയാന്ന് പറഞ്ഞു പണ്ടാരൊന്നും അറിയില്ല. അടിച്ചു വിടണേട്ടാ, കത്തിപ്പോയി കണിക്കണെന്ന് ഇതില്. അടിപൊളിയാ തരണ്ടി അടിച്ചിരുന്നത്. ഓ ചൂണ്ടയിലോട്ട് ഇപ്പഴത്തെ വളരണ്ട പോന്നാ. ഏ ആ പോനെ നോക്കണ്ടാ, ഹെവി സാധനം എന്താ അടിച്ചിരിക്കണം. നല്ല തരണ്ടിയാന്ന് പറഞ്ഞിട്ട് എന്തായാലും എന്തായാലും സാധനം വരുന്നുണ്ട്, തൊട്ടടുത്ത് വരാനായിട്ട് കാണാം എന്താണെന്ന. പോലെ ആ അങ്ങോട്ട് കല്ല് കല്ലില് വരേണ്ട. ഓല്ലേ തരണ്ടെന്നെ കണ്ട് കണ്ട് അവിടെ കണ്ടല്ലോ, അവിടെ കണ്ട് ആ ഉണ്ട് തരണ്ടെന്നെ സാധനമുണ്ട് സാധനമുണ്ട് സാധനമുണ്ട്. അടിപൊളി പോലെ അടിപൊളി മീൻ അടിച്ചേട്ടാ, പൊളിച്ച് പൊളിച്ച് നല്ല മീനാട്ടാ. ലിപ്പ് ലിപ്പ് എവിടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് മീൻ. ഒന്നും പറയാല്ലോ മോനെ, ഹെവി മീനാന്ന് തോന്നട്ടാ. പൊന്നോ ഹെവി സാധനം. ഓ അത് നല്ല വലുതാണല്ലേ, അടി പൊളിച്ച്. ഇതിന്റെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് മോനെ, പൊളിച്ച് എടുത്തോണ്ടല്ലേ എറിഞ്ഞിട്ട്. ഏത് ലൂറാണ് പറഞ്ഞിട്ടൊന്നും പോയിക്കാന്ന് വിചാരിച്ച അടിപൊളി പോലെ ആദ്യത്തെ വീട് അടിച്ചിട്ടുണ്ട് കേട്ടാ, പൊളിച്ച് അടുത്ത. ഫോൾസ് ആണല്ലേ, ഫോൾസ് കേട്ടാ കേൾക്കണേ കേട്ടാ. ഗിറ്റാറാണാ വടുതല കേട്ടോ, വലിയ വലുത് വടുതലയാണ്. അമ്പോ ഹെവി വടുതല കേട്ടാ, എന്റെ പൊന്നെ തകർപ്പൻ വടുതല. അടിപൊളി മീൻ അടിച്ചിട്ടുണ്ട്. ആ ആദ്യം പറയുമ്പോൾ സെലണ്ടി ആയിരുന്നു അടിച്ചത്, സെലണ്ടി സ്ലാബ് അടിച്ചത്. ഇപ്പൊ വാൾമീൻ അടിച്ചിരിക്കുന്നത്. വാൾമീനാണാ വാൾമീനാണാ ജയബേസിന്റെ ലൂറിൽ തന്നെ അടിച്ചല്ലേ. ആ ദേവന്നെ ദേവന്നെ ചെറുതാട്ടാ അടിച്ചിരിക്കുന്നത്. അടിപൊളി അടിച്ചു പോലെ സെറ്റ് സാധനം. മീൻ കിട്ടി അത് തന്നെ. പിന്നെ വാഴമീൻ നമുക്ക് അവിടെ വെച്ച് തൂക്കാൻ പറ്റിയില്ല, കുഴപ്പമില്ലാത്ത സൈസ് ആണ്. അതേ കണ്ട കട്ടിയിലും പിടിക്കും കൊണ്ട് നീട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് തൂക്കി നോക്കാം. ആദ്യം ഇങ്ങനെ സീതമാക്കിയിട്ടുണ്ട്, സീതമായിട്ടുണ്ട്. പിന്നെ ഇവനെ ഒന്ന് 355 ഒരു കിലോ എപ്പോഴുള്ള കിട്ടിയത് ഫസ്റ്റ് വാഴമീൻ തന്നെ കൊള്ളാൻ കഴിയും, സന്തോഷം. അങ്ങനെ നമ്മുടെ കൊച്ചു നമ്മുടെ ഒരു ആഗ്രഹം അല്ലേ, നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റും. എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഒരു 2-3 എണ്ണത്തിനൊക്കെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും 1 എണ്ണത്തിനെ പിടിക്കണോ അല്ലേ, 1 എണ്ണത്തിനെ ഈ സീസണിൽ തന്നെ പിടിക്കാൻ പറ്റുമോ നോക്കണം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടല്ലോ. അപ്പോൾ വീണ്ടും ഒരു വാഴമീനെ പിടിക്കുകയാണെങ്കിൽ അടുത്തൊരു വാഴമീൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റ, ബൈ ബൈ.